റഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുപരീക്ഷയിലൊക്കെ വരാറുള്ള ഒരു ചോദ്യത്തെ പറ്റിയാണ്. ഈ പ്രവർത്തനം എല്ലാവരും പഠിച്ചു വെക്കണം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പരീക്ഷ അടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുത്തരം കണ്ടെത്തുകയും ചെയ്യുക. ഇൻഷാല്ലാ അത് വിശദമായിട്ട് പറയാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇത് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ ഒരു ചാർട്ട്, ഇതുപോലെ ഈ ചാർട്ട് അടങ്ങിയൊരു വീഡിയോ ഉണ്ട്. ഇത് മുലാരിൻ്റെയാണ്. മാലയുടെ ആ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത് മുലാരിൻ്റെ ചാർട്ടാണ്. മാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മുലാരി സിമ്പിളാണ്. അപ്പോൾ ആദ്യം ആ വീഡിയോ പോയി കാണുക. പല വിദ്യാർത്ഥികളും പറയാറുണ്ട് എനിക്ക് തീരെ ലിസാൻ ഒന്നും അറിയില്ല എന്ന്. ആദ്യം ഇങ്ങനെയുള്ള ആ ചാർട്ട് പോയി ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഇനി പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മുടെ ചാനലിലുള്ള അഞ്ചാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ, ബാക്കിയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രവർത്തനം നോക്കാം. നഖ്താറുമാ യുനാസിബു വനക്തുബുഹു ഫിൽ ഫറാഖി. യോജിച്ച എന്ത് ചെയ്യുക, ഈ വിട്ടുപോയ ഭാഗത്തേക്ക് എടുത്തെഴുതാനാണ് പറയുന്നത്. ഇവിടെ വിട്ടുപോയത് ഈ ബ്രാക്കറ്റിലുണ്ട്, അതേതാണെന്ന് കണ്ടെത്താനാണ്. അതിനാദ്യം ഇവിടെ എഴുതിയത് എന്താണെന്ന് വായിക്കാം. യാ ത്വാലിബാനി, എന്താ ഈ ത്വാലിബാനി എന്നാൽ? ആ വിദ്യാർത്ഥികൾ അല്ലേ. എത്ര വിദ്യാർത്ഥികളുണ്ട്? രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ അതാണ് യാ ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ യാ എന്ന് കൂട്ടുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ സാന്നിധ്യത്തിൽ ഉള്ള ആളോട് പറയുന്നതാണ്. അതായത് നമ്മുടെ മുന്നിൽ രണ്ട് വിദ്യാർത്ഥികളുണ്ട്, അവരോട് പറയണം യാ ത്വാലിബാനി, ഏ വിദ്യാർത്ഥികളെ. ഡേഷ് അത്തദിരീബ, ഇവിടെ എന്താ എഴുതേണ്ടത്? ഇതിന് യോജിച്ചത് ബ്രാക്കറ്റിലുണ്ട്, ഏതാണ്? കത്തബത്തുമാ എന്നാണ്. അതെങ്ങനെയാണ് വരുന്നത്? ഈ ചാർട്ട് കണ്ട നിങ്ങൾ, ആദ്യത്തെ മൂന്നെണ്ണം പുരുഷന്മാർക്കുള്ളതാണ്, സ്ഥലത്തില്ലാത്ത, അതായത് ദൂരത്തുള്ള. പിന്നെ പറയുന്ന മൂന്നെണ്ണം സ്ഥലത്തില്ലാത്ത സ്ത്രീകൾക്ക് പറയുന്നതാണ്. പിന്നെ പറയുന്നത് സ്ഥലത്തുള്ള പുരുഷന്മാർക്കുള്ളതാണ്, അതായത് നമ്മുടെ മുന്നിലുള്ള പുരുഷന്മാർ, ഒരാളാകട്ടെ രണ്ട് പേരാകട്ടെ രണ്ടിൽ കൂടുതലാകട്ടെ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇത് മാലിയുടെ ചാർട്ടാണെങ്കിൽ ഇവിടെ ആയിരിക്കും അത് വരിക. കത്തബുത്തുമാ, കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബന, കത്തബുത്ത, കത്തബുത്തുമാ. കണ്ടില്ലേ, ഇതാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. കത്തബുത്തുമാ യാ ത്വാലിബാനി, ഏ രണ്ട് വിദ്യാർത്ഥികളെ. കത്തബുത്തുമാ അത്തദിരീബ, നിങ്ങൾ രണ്ടുപേരും തദിരീബാത്ത് എഴുതി. ഇനി അടുത്തത് ഡേഷ് തഖ്റഉൽ ജരീദത്ത, ഇവിടെന്താ വരിക? യോജിച്ചേതാ അൽ അബു എന്നാണോ അൽ ഉമ്മു എന്നാണോ? അത് ഏതാണ് ചേർക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ ഫയലിലേക്ക് ആദ്യം നോക്കണം. ഇവിടെ എന്താണ് ഈ ഫയലിൽ, ഈ ക്രിയയിൽ മാലിയാണോ മുലാരിയാണോ? മുലാരിയാണ്. അതിൽ മുലാരിയിൽ ഏതാണ് വരുന്നത് നോക്കുക. തുടക്കത്തിൽ യാ ആണെങ്കിൽ പുരുഷനായിരിക്കും, അതായത് അൽ അബു എന്നായിരിക്കും. ഇനി ത ആണ് വരുന്നതെങ്കിൽ അത് സ്ത്രീ ആയിരിക്കും. തഖ്റ ഉ, കണ്ടോ, ഇതെല്ലാത്തിനും പറ്റൂല. യഖ്റ ഉ, യഖ്റ ആനി, യഖ്റ ഊന, തഖ്റ ഉ. ഓക്കെ, അപ്പോൾ അൽ ഉമ്മു തഖ്റ ഉൽ ജരീദത്ത, ഉമ്മ പത്രം വായിക്കുന്നു. ഇനി
അടുത്തത് ഈ തക്റഊ എന്നത് എങ്ങനെയാണ്? ദാ ഇവിടെ കാണാം, തഫ്അലു ഈ വസനിന് യഖ്റഉ യഖ്റആനി യഖ്റഊന തഖ്റഉ. മുഅന്നസ് മുഫ്റദാണ് കണ്ടോ, മുഅന്നസുമാണ് മുഫ്റദുമാണ്, ഒരാളല്ലേ ഉള്ളു. മൂന്നാമത്തത് അദ്ദാരിസാത്തു, അദ്ദാരിസാത്തു വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളാണ് വിദ്യാർത്ഥിനികൾ. ഡേഷ് അത്തദ്രീബാത്തി എന്താണ്? ഇവിടെ കാണാം ബ്രാക്കറ്റിൽ, ഇതിൽ പെൺകുട്ടിക്ക് യോജിച്ച ഏതെന്ന് മനസ്സിലാക്കുക. ഏതാണ്? യക്തുബിന. ഏതുപോലെ? യഫ്അലിനെ പോലെ. യഫ്അലു ഏതുപോലെ? യക്തുബു യക്തുബാനി യക്തുബൂന തക്തുബു തക്തുബാനി യക്തുബുന. കണ്ടില്ലേ, അതേപോലെയാണ് വരിക. ജംഉ മുഅന്നസ് ഗായിബാണ്. അപ്പോൾ ധാരാളം വിദ്യാർത്ഥിനികളോട് ചോദിക്കാണ് യക്തുബിന അത്തദരീബാത്ത് അദ്ദാരിസാത്തു യക്തുബിന അത്തദരീബാത്ത് വിദ്യാർത്ഥിനികൾ തദരീബാത്ത് എഴുതുന്നു. ഇനി നാല് ഇന്ദഹു ഡേഷ് മിലല്ലാത്തിൻ. നമ്മൾ തആലൗന ഉദ്ദു എന്ന പാഠത്തിൽ എണ്ണം പഠിക്കുന്ന ഭാഗമുണ്ട്, അതിൽ ഈസി ആയിട്ട് മനസ്സിലാക്കുക ഇവിടെ ഏതാണ് ചേർക്കേണ്ടതെന്ന്. കാരണം ഇവിടെ മിലല്ലാത്തിൻ എന്നതിൽ ത ഉണ്ടെങ്കിൽ, ഇത് മുഅന്നസാണല്ലോ, അപ്പം ഇതിൽ ത ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്ന എണ്ണത്തിൽ ത ഉണ്ടാകൂല. ഏതായിരിക്കും? അർബഉ ഇന്ദഹു അർബഉ മിലല്ലാത്തിൻ. കണ്ടോ, ഈ ഇസ്മിൽ ഇത് ജം ആണ്, മിലല്ലത്തുൻ കുട, അതിൻ്റെ ജം ആണ് മിലല്ലാത്തുൻ. അപ്പോൾ അർബഉ മിലല്ലാത്തിൻ, നാല് കുടകൾ അവൻ്റെ അടുത്തുണ്ട്, അവൻ്റെ അടുത്ത് നാല് കുടകളുണ്ട്. അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് അർബഉ എന്നാണ്. ഇതിൽ താ വരികയാണെങ്കിൽ എണ്ണത്തിൽ താ വരൂല. ഇനി എണ്ണത്തിൽ ഇതുപോലെ അർബഅത്തു എന്ന് വരികയാണെങ്കിൽ ഇവിടെ മിലല്ലാത്തിൻ എന്ന അവസാനം താ വരുന്നതല്ല പറയുക, അതായത് മുഅന്നസായ ഇസ്മയല്ല പറയുക, മറിച്ച് ഇതുപോലെ കുതുബിൻ പുസ്തകങ്ങൾ, അർബഅത്തു കുതുബിൻ, അവൻ്റെ അടുത്ത് നാല് പുസ്തകങ്ങളുണ്ട്. ഇനി അഞ്ചാമത്തത് അൽ ബിന്തു പെൺകുട്ടി ഡേഷ് അദ്ദേഴ്സ. ഇവിടെ അൽ ബിന്തു ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഒരാളാവുമ്പോൾ അവിടെ യോജിച്ച ഫേൽ ഏതാണ്? ഖറഅ എന്നാണോ ഖറഅത്ത് എന്നാണോ? സിമ്പിളാണ്, ഖറഅത്ത്. കാരണം നമ്മളിവിടെ ചാർട്ടിൽ, ഇവിടെ അല്ല മാളിയായ ആ ഫേലിൻ്റെ ചാർട്ടുണ്ടല്ലോ, ആ അതിൽ ഫഅല ഫഅല ഫഅലു ഫഅലത് എന്ന് പറഞ്ഞു, അതുപോലെ ഖറഅ ഖറഅ ഖറഉ ഖറഅത്. ഒരു സ്ത്രീയാണെങ്കിൽ അവിടെ മുഫ്രദല്ലേ, ഒരാളാണ്, മുഅന്നസുമാണ്. അപ്പോൾ ഇവിടെ മുഅന്നസ് ആയതുകൊണ്ട് ബിന്തു എന്നത് മുഅന്നസ് അല്ലേ, പെൺകുട്ടിക്ക് പറയുന്നതാ. അപ്പോൾ അവിടെ ഖറഅത് അദ്ദർസ, പെൺകുട്ടി പാഠം വായിച്ചു. ഇനി ആറ് അത്വാലിബൂന, ത്വാലിബൻ എന്നതിൻ്റെ ജം ആണ് ത്വാലിബൂന. ധാരാളം വിദ്യാർത്ഥികൾ ഡേഷ് ഇലൽ മദ്രസത്തി. ഏതാണ്? ഖറജ എന്നുണ്ട്, ഖറജു എന്നുണ്ട്. ആ അതിവിടെ നോക്കിയിട്ടാണ് പറയാം. അത്വാലിബൂന കുറേ വിദ്യാർത്ഥികളുണ്ടല്ലോ, അപ്പം ജം ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേതാണ് ജം? ഖറജു, ഖറജ ഖറജ ഖറജു, ഫഅല ഫഅല ഫഅലു. ഇതുപോലെ കുറേ പേരുണ്ടെങ്കിൽ അവിടെ ജം ഉപയോഗിക്കണം. മുദക്കർ ജം ഗായിബ്. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതേണ്ടത്.
വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അഞ്ചാമത്തേത്, തഷ്റബു ഡേഷ് അൽമാഅ, തഷ്റബു ഡേഷ് അൽമാഅ. ഇവിടെ ചേർക്കേണ്ടത് ഏത് പേരാണ്? ഫാത്തിമത്തു എന്നാണോ യൂസുഫു എന്നാണോ? അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഏതാണ് ഫീല് നോക്കുക. അപ്പോൾ ഷെരിബയാണ് മാളി, അതിൻ്റെ മുതാലി യഷ്റബു, ഷെരിബ യഷ്റബു. ഇനി യഷ്റബു എന്താണ്? ആ മുതാലിയിൽ മുദക്കർ മുഫ്റദ് ഗായിബാണ്, എന്നാൽ ഇവിടെ ഉള്ളതോ തഷ്റബു ആണ്. യഷ്റബു യഷ്റബാനി യഷ്റബൂന തഷ്റബു. തുടക്കത്തിൽ താവ് വരുന്നത് നമ്മൾ പറഞ്ഞു, മുഅന്നസാവുമ്പോഴാണ് തുടക്കത്തിൽ താവ് വരിക. അപ്പോൾ ചേർക്കേണ്ടത് ഫാത്തിമത്തു, തഷ്റബു ഫാത്തിമത്തു അൽമാഅ, ഫാത്തിമ വെള്ളം കുടിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ട് അവിടെ പേര് കൊടുക്കുക. ഇനി ഇവിടെ യഷ്റബു ആണെങ്കിലോ, യഷ്റബു ആണ് വരുന്നതെങ്കിൽ അവിടെ യൂസുഫ് എന്നാണ്, കാരണം യഷ്റബു എന്ന് പറയുന്നത് ആ ഫേല് മുദക്കറിനാണ് യോജിക്കുക, ഇവിടെ തഷ്റബു എന്നത് മുഅന്നസിനാണ് യോജിക്കുക. ഇനി അടുത്തത്, യാ വലദാനി ഹൽ കുന്തുമ ഡാഷ് ഫിൽ മൈദാനി. ഇവിടെ ചേർക്കേണ്ട ഫേല് എവിടെയാണ്, ഇതിലേതാണ്? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് യാ എന്ന് വന്നിട്ടുണ്ട്. യാ എന്ന് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ യാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഒരാളോട് സംസാരിക്കുകയാണ്, അതായത് ഇത് എൻ്റെ മുന്നിൽ അവനുണ്ട്. യാ വലദാനി, രണ്ട് കുട്ടികൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അവരോട് എന്നിങ്ങനെ പറയാ, ഏത് ഫീൽഡിലാണ് പറയേണ്ടത് നിങ്ങൾക്കറിയില്ലേ? അവരോട് പറയാണ് യാ വലദാനി, ഈ ആൺകുട്ടികളെ, ഹൽ കുന്തുമ, നിങ്ങൾ രണ്ട് പേരും ഡേഷ് ഫിൽ മൈദാനി. ഇവിടെ എന്താ ചെറുക്ക, മുസന്ന ഇത് വേണം, തൽ അബാനി. ഇവിടെ സർഫാക്കി വെക്കുക, യൽ അബു യൽ അബാനി യൽ അബൂന, തൽ അബു തൽ അബാനി യൽ അബുന, തൽ അബു തൽ അബാനി. കണ്ടോ, തൽ അബാനി. ഇപ്പോൾ സാന്നിധ്യത്തിലുള്ള രണ്ട് പുരുഷന്മാരോട് പറയുമ്പോൾ ഇതാണ് പറയുക, തൽ അബാനി. ഇവിടെ തഫ് അലാനി എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ യൽ അബു എന്ന് സറഫാക്കി വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേന് തൽ അബാനി എന്നായിരിക്കും. അപ്പം നമ്മളിവിടെ ചേർക്കേണ്ടത് തൽ അബാനി, ഈ ആൺകുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും മൈതാനത്തിൽ കളിക്കുകയായിരുന്നോ? ഇനി അടുത്തത്, അന ഡാഷ് ആയത്തുൽ കുർസിയി. ഇവിടെ ചേർക്കേണ്ടത് അന വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം മുഫ്റദ് മുത്തക്കല്ലിമാണ്, അതായത് അവസാനം തു എന്നായിരിക്കും ഉണ്ടാവുക. ഇത് നോക്കി വയ്ക്കും, ബ്രാക്കറ്റിൽ ഏതാണ് അവസാനം തു? ആ ഹഫിളു തു, ഞാൻ മനഃപ്പാഠമാക്കി, അവസാനം തു ആയിരിക്കും വരിക. അന വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അവസാനം തു എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഹഫിളു തു, ഞാൻ മനഃപ്പാഠമാക്കി ആയത്തുൽ കുർസി, ഞാൻ ആയത്തുൽ കുർസി മനഃപ്പാഠമാക്കി. ഇനി അപ്പ അന ഹഫിളു തു ആയത്തുൽ കുർസി, ഞാൻ ആയത്തുൽ കുർസി മനഃപ്പാഠമാക്കി. അന വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഹഫിളു തു അവസാനം തു വരുന്ന ഫ്രൈഡായിരിക്കും. ഇനി അവസാനത്തത്, സോറി പത്താമത്തത്, നഹനു ഡേഷ് അൽ ഖുർആന കുല്ല യൗമിൻ. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ നഹനു, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയാം. മുസന്ന ജം മുത്തക്കല്ലിമാണ്, അതായത് നമ്മൾ സറഫാക്കുമ്പോൾ അവസാനം വരൂലേ, ഇങ്ങനെയുള്ളതായിരിക്കും ഫീലായിരിക്കും വരിക, തുടക്കം ന്യൂനായിരിക്കും. അപ്പം ഇതിൽ നഖ്റഉ എന്നാണ്, നഖ്റഉ, നഹനു നഖ്റഉൽ ഖുർആന കുല്ല യൗമിൻ, ഞങ്ങളെല്ലാ ദിവസവും ഖുർആൻ ഓതും. നഹനു നഖ്റഉ കുല്ല
യോമിൻ, ഞങ്ങൾ എല്ലാ ദിവസവും ഖുർആൻ ഓതും. അപ്പം ഇവിടെ നഹ്നു വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നൂനുള്ള അതല്ലെങ്കിൽ മുസന്ന ജംഉ മുത്തക്കല്ലിമാണ്. ഇനി പത്താമത്തത് സോറി പതിനൊന്നാമത്തത് യഖീല ഡാഷ് മിനൻ നൗമി. ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് യഖീല. യഖീല വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം മുദക്കർ മുഫ്റദാണ് ഇവിടെ വന്നിട്ടുള്ളത്. യഖീല മുലാരിയിൽ ഫസ്റ്റാണ് എഫ് അടു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൽ പുരുഷനായിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ ഇതിവിടെ ചേർത്ത് കൊടുക്കുക, യഖീല യൂസുഫു മിനൻ നൗമി, യൂസുഫ് ഉറക്കിൽ നിന്ന് ഉണർന്നു, സോറി ഉണരും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാൻ ആദ്യം ഫെയില് നോക്കുക. ഏ മുത്തക്കല്ലിമും മുത്തക്കല്ലിമൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഐഡികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആന വരികയാണെങ്കിൽ തൂ എന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കൊടുക്കണം, കാരണം ചിലപ്പോൾ രണ്ടിലും തൂ ഉണ്ടെങ്കിൽ അവിടെ കുടുങ്ങും. ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.